ഗൈസ് 1 2 1 2 ഇത് കണ്ടില്ലേ? നമ്മളുടെ ഫോണിൻ്റെ ടോർച്ച് ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കാനും നമുക്ക് സഹായിക്കുന്നതാണ്. ഇത് നമ്മളുടെ മൊബൈൽ കമ്പനിക്കാർ നമ്മളോട് ഒളിപ്പിച്ച് വെച്ച ഒരു കാര്യമാണ് അല്ലേ? നമുക്ക് 1 2 1 2 ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ കിട്ടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് ഏതൊക്കെ മൊബൈലിലാണ് വർക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് പറഞ്ഞിരുന്നുണ്ട്. ഹേ വാട്സ് അപ്പ്, ഇറ്റ്സ് മീ ഇർഫാൻ, വെൽക്കം ബാക്ക് മൈ ചാനൽ പാഷൻ സോൺ ഗൈസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്നത്തെ ടോപ്പിക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മൊബൈൽ ഫോൺ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓൺ ആവുകയും ഓൺ ആവില്ല സോറി ടോർച്ച് ഓൺ ആവുന്നതും ഓഫ് ആകുന്നതും ഈ ഒരു ട്രിക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ നമ്മളെ ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ടാപ് ടാബ്. അപ്ലിക്കേഷൻ്റെ പേരാണ് ടാപ് ടാബ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടാപ് ടാബ് എന്നുള്ള ഒരു അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതുപോലത്തെ ഒരു ഹോം സ്ക്രീനിലായിരിക്കും നിങ്ങൾ കാണുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. ആ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഫസ്റ്റിലുണ്ടാകും ടാബ് ടാബ് 01 ആൽഫ APK. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് കൊടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ വെറും 11 MB സൈസ് വരുന്ന ഒരു അപ്ലിക്കേഷനാണ്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ടാപ് ടാബ് എന്നുള്ള ഒരു അപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതിലവിടെ ഉണ്ടാകും ഫസ്റ്റ് സർവീസ് ഈസ് ഡിസേബിൾഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റിയൽമിൻ്റെ ഒരു ഫോണാണ്. അപ്പോൾ ഓരോ മൊബൈലിനും ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ റെഡ്മി നോട്ട് 7 പ്രോയിൽ എങ്ങനെയാണ്, അതായത് MI ഫോണിൽ എങ്ങനെയാണ്, പിന്നെ അതേപോലെ തന്നെ റിയൽമിൻ്റെ ഫോണിൽ എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ രണ്ടിടത്തും കാണിക്കുന്നുണ്ട്. MI ഫോണിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ട് മനസ്സിലാക്കാം ഞാൻ ഇവിടെ റിയൽമിൻ്റെയാണ് ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. അടിയിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് അവിടെ ടാപ് ടാബ് ഉണ്ടാവും. ജസ്റ്റ് ടാപ് ടാബ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, പരിപാടി കഴിഞ്ഞു. ഇത്ര മാത്രമേ ചെയ്യാറുള്ളൂ. ഗൈസ്, ഇനി നമുക്ക് ഷവോമി ഫോണുകളിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അവിടെ ടാപ് ടാപ്പ് അപ്ലിക്കേഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് അവിടെ കാണാം സർവീസ് ഈസ് ഡിസേബിൾ എന്ന്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അടിയിലോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിയൽമിയിലുള്ള മൊബൈൽ പോലല്ല നമുക്ക് ഇതിൽ കാണിക്കുന്നത്, വേറെ രീതിയിലാണ്. അപ്പോൾ നമ്മൾ അത് കിട്ടാൻ വേണ്ടി ആ ടാപ് ടാബ് എന്നുള്ള ആ സംഭവം കിട്ടാൻ വേണ്ടി അവിടെ നിങ്ങൾക്ക് ഒരു മൂന്നാമതായിട്ടുള്ള സെക്ഷനിൽ കാണാം മോർ ഡൗൺലോഡ്സ് ആൻഡ് സർവീസിന്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അവിടെ നിങ്ങൾക്ക് ടാപ് ടാബ് ഉണ്ടാവും. ജസ്റ്റ് ടാപ് ടാബ് ക്ലിക്ക് ചെയ്യുക, എനേബിൾ കൊടുക്കുക, അലോ കൊടുക്കുക, ഇത്ര മാത്രം. എന്നിട്ട് നമ്മൾ പഴയ പോലെ പറയുന്ന പോലെ തന്നെ ഓക്കെ. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ബാക്കോട്ട് വരിക. ഇങ്ങനെ ബാക്കോട്ട് വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ ടാപ് ടാബ് ചെയ്യും. ഇങ്ങനെ ടാപ് ടാബ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉണ്ടോ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ് വന്നത്. ഇനി നമ്മളൊരു ടാപ് ടാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ടാണ് വരുന്നത്. ഓക്കെ, ഗൂഗിൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റും അതേപോലെ തന്നെ മറ്റു രീതിയിലുള്ള സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെ മാറ്റാൻ നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി അടിയിലുണ്ടാവും ആക്ഷൻസ് എന്നുള്ള സംഭവം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഫീഡ്ബാക്ക് അറിയും, അതായത് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ യൂസിങ് എന്ന് നമുക്ക് പറഞ്ഞുതരും. ജസ്റ്റ് ഓക്കെ ആയിട്ട് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാം ലോഞ്ച് അസിസ്റ്റൻറ്റും അതേപോലെ തന്നെ സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? ഇനി നമുക്കിപ്പോൾ ഇപ്പോൾ അധിക ഫോണിലും സ്ക്രീൻഷോട്ട് എടുക്കലൊക്കെ സിമ്പിളായിട്ട് തന്നെ 3 ലൈൻ ഒന്ന് കിട്ടാം സ്ക്രീൻഷോട്ട് എടുത്ത്. പിന്നെ അസിസ്റ്റൻ്റ് ആണെങ്കിലും നമ്മൾ ഏത് അസിസ്റ്റൻ്റ് ആണ് ആ അസിസ്റ്റൻ്റെ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ ഹേ അലക്സ എന്താണ് നമുക്ക് അസിസ്റ്റൻ്റ് ആ അസിസ്റ്റൻ്റ് നെയിം പറഞ്ഞാൽ അത് ഓപ്പണായി വരുന്നുണ്ട്. പിന്നെ എന്തിനാണല്ലേ ഈ ഒരു ഇതിൻ്റെ ആവശ്യം, അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടിൻ്റെ ആവശ്യം? ആ ആവശ്യം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കായിട്ട് നമുക്ക് ടോർച്ച് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ടോർച്ച് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി അടിയിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. അതായത് ഈ രണ്ട് ലോഞ്ചിങ് അസിസ്റ്റൻറ്റും അതേപോലെ തന്നെ സ്ക്രീൻഷോട്ടും ജസ്റ്റ് അടിയിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നമുക്കത് സംഭവം ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ ആക്ഷൻസ് എന്നുണ്ടാവും, ആഡ് ആക്ഷൻസ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് 4 ടാബുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന്
ലോഞ്ചും അതേപോലെ തന്നെ യൂട്ടിലൈറ്റ്സും പിന്നെ അതുപോലെ തന്നെ ആക്ഷൻസും അഡ്വാൻസ്ഡും എന്നുള്ള നാല് ടാബുകൾ കാണാം. ടാബുകളല്ല സോറി, കുറച്ച് സംഭവങ്ങൾ കാണാം സെലക്ട് ചെയ്യാനുള്ള. അതിൽ ലോഞ്ച് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ലോഞ്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഞ്ചക്ക് സ്വിച്ച് ചെയ്യാനുള്ളതാണ് ലോഞ്ച് ആപ്പ്. പിന്നെ അതേപോലെ തന്നെ അസിസ്റ്റൻ്റ്, പിന്നെ അതേപോലെ ക്യാമറ ലോഞ്ചിങ്, അത് നമുക്ക് സുഖമായിട്ട് ചെയ്യുന്നതാണ്. അത് ലോക്ക് തുറക്കാതെ തന്നെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്യാം, വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ അതിൻ്റെ പുറത്ത് യൂട്ടിലൈറ്റ്സ് ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് കാണാം ഫ്ലാഷ് എന്ന്, ജസ്റ്റ് ഫ്ലാഷ് ഒന്ന് കൊടുക്കുക, എല്ലോ കൊടുക്കുക, നിങ്ങൾക്ക് അവിടെ കാണാം ഫ്ലാഷ് ലൈറ്റ് സെറ്റായി ഇതേപോലെ വന്ന്. ഓക്കെ, വന്നില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ അടിയിലുള്ള ജസ്റ്റ് അതും കൂടെ എല്ലാതും കൂടെ പറഞ്ഞുതരാം. ആക്ഷൻസ്, ആക്ഷൻസിൽ നമുക്ക് സ്ക്രീൻഷോട്ട്, നോട്ടിഫിക്കേഷൻ, ജസ്റ്റ് അത് നോക്കിയാൽ മതി. ബാക്കൊക്കെ വരുന്നതും സ്ക്രീൻ ലോക്ക് ചെയ്യുന്നതും അങ്ങനെ കുറേ നിരവധി സംഭവങ്ങളുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് ഒന്നും ഉണ്ടാവില്ല. ഈ ആപ്ലിക്കേഷൻ ഫ്യൂച്ചർ, അതായത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഫ്യൂച്ചറിൽ, അടുത്ത അപ്ഡേഷനിൽ ഇത് മറ്റേ രീതിയിൽ വരും, അതായത് അഡ്വാൻസ്ഡും കുറച്ച് കാര്യങ്ങളായിട്ട് വരും. ഓക്കെ, ഇനി നമുക്കിത് ഫ്ലാഷ് ലൈറ്റ് കത്തുണ്ടോ ഇല്ലെന്ന് നോക്കിയാലോ. ജസ്റ്റ് നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്യാം അല്ലേ, വൺ ടു ഒന്ന്, വൺ ടു. ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വൺ ടു ജസ്റ്റ് ഒരു ഇതിന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് ബാക്ക് അടിക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ, നമ്മളിത് ഓഫ് ചെയ്തു, ഇപ്പം സ്ക്രീൻ ഓഫ്ഡ് ആണ്. ഓക്കെ, സ്ക്രീൻ ഓഫ്ഡ് ആയ സമയത്ത് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുന്നു, കത്തുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഇത് കത്തണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രിക്ക് നമ്മൾ ചെയ്യണം. എന്താ അറിയോ, അതിന് വേണ്ടി എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അപ്പോൾ ഇനി അത് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം ഗേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ അതിൻ്റെ അടിയിൽ തന്നെ. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക, അവിടെ നിങ്ങൾക്ക് കാണാം ഡിസ്പ്ലേ ഓഫ് എന്ന്. അതിൽ ജസ്റ്റ് നിങ്ങളുടെ അനേബിൾഡ് ആയിട്ട് ഈ കാര്യം കിടക്കുക, അത് ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക. അങ്ങനെ ഡിസേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂച്ചർ കിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു ഫ്യൂച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ പിന്നെ നിങ്ങളെ ബാക്കിയുള്ളതൊക്കെ യു എസ് ബി ഓൺ കോളും അതൊക്കെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ മൊബൈലിലും ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളും മെയിൻ ആയിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മാനേജ് അഡ്രസ്സ്, ജസ്റ്റ് അതിൽ മോഡൽ നമ്പറിൽ ഉണ്ടാകും നിങ്ങളുടെ പിക്സൽ ഏതാണ്, ജസ്റ്റ് ആ പിക്സൽ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് പിക്സൽ 4XL കൊടുക്കുന്നത്, ഓക്കെ കൊടുക്കുക, എന്നിട്ട് ബാക്കോട്ട് അടിച്ചു തരാം. അപ്പോൾ ഇത്ര കാര്യങ്ങളുള്ളൂ നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഉള്ളിൽ. ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും നമ്മുടെ ഫോണിൽ ഈ ഒരു സംഭവം വരുത്താവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ വരുന്നു, ഓഫ് ആവുന്നു. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ആ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും സത്യത്തിൽ ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇങ്ങനത്തെ ഒരു മൊബൈലിൻ്റെ ബാക്കിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ വരുന്നത് വളരെ ഒരു ഇതന്നല്ലേ. പിന്നെ വേറെ തരത്തിലുള്ള മൊബൈൽസ് ഉണ്ട്, അതായത് ഇപ്പോൾ ഈ ഒരു മൊബൈൽ, ഈ ഒരു മൊബൈൽ സാംസങ്ങിൻ്റെ ഒരു മൊബൈലാണ്, ഇത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, റെക്കോർഡിങ്ങിനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു സാംസങ്ങിൻ്റെ ഒരു മൊബൈലാണ്, പഴയ മൊബൈലാണ്. അപ്പോൾ ഈ ഒരു മൊബൈലിൽ ഇത് വർക്കിംഗ് ആവുന്നില്ല. അത് വർക്കിംഗ് ആവുന്നില്ല പറയാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത് ആ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനേ കഴിയുന്നില്ല. ഡൗൺലോഡ് ചെയ്ത പാക്കേജ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറയട്ടെ വരുന്നത്. അങ്ങനത്തെ മൊബൈലിൽ ഈ ഒരു അപ്ലിക്കേഷൻ വർക്ക് ആവില്ല, സപ്പോർട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഏതൊക്കെ മൊബൈലിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, അതേപോലെ തന്നെ ഇതിൻ്റെ യൂസ് എങ്ങനെ ഈ അപ്ലിക്കേഷൻ ചെയ്യുക അതും കറക്റ്റായിട്ട് മനസ്സിലായി. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ പോരായ്മ. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കും, എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഗൈസ്. അപ്പോൾ ഈ അപ്ലിക്കേഷനിൽ എന്തൊക്കെ ബഗ്ഗുകളാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഒന്നാമത്തെ ബഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈൽ ഫോൺ കുറച്ച് നേരം ഓഫാക്കി, അതായത് ഒരു ഹവർ, ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓഫാക്കിയ ശേഷം നമ്മൾ എടുത്തുകൊണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോണിൽ സെറ്റ് ആവില്ല, കണ്ടില്ലല്ലോ. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അപ്ലിക്കേഷൻ ഫുൾ ടൈം റണ്ണിങ് അല്ലാത്തൊരു അപ്ലിക്കേഷനാണ്. റണ്ണിങ് എന്നുള്ള ഒരു ഓപ്ഷനിൽ അവർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയൊരു ബഗ് ഉണ്ട്. ആ ഒരു ബഗ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായി. കാരണം അധികം ആൾക്കാർ ഇപ്പോൾ MI ഷവോമി ഫോണുകളിലൊക്കെ ഈ ഒരു സ്വിച്ച് ഡബിൾ ടാപ്പ് ചെയ്ത്, അതായത് നമ്മുടെ പവർ ഓഫിൻ്റെ സ്വിച്ച് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ലൈറ്റ് കത്തിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ ഒരു മൊബൈലിലൊന്നും ഇപ്പോൾ ആ ഒരു സജ്ജീകരണം ഇല്ല, ഈ ഒരു റിയൽമിൻ്റെ ഒരു മൊബൈലിൽ ഷോർട്ട് കട്ടായിട്ടുള്ള ഒരു സംഭവം ഇല്ല. അപ്പോൾ ചില മൊബൈൽസിലുള്ളു. അപ്പോൾ അങ്ങനത്തെ മൊബൈൽസ് അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു മൊബൈലിൽ ഇല്ലാന്ന്, ഇങ്ങനത്തെ ഈ മൊബൈൽസിലാണ് നമുക്ക് ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് വരുന്ന ഫ്യൂച്ചർ നമുക്ക് ആവശ്യം. പക്ഷേ ചില സമയത്ത് ഇതിനൊരു ബഗ് ഉണ്ടെന്നല്ല, ഈ ഒരു ബഗ് ചിലപ്പോൾ ഒരു പക്ഷേ മറ്റേ രീതിയിൽ, അതായത് ഇവർ ഞാൻ പറഞ്ഞത് ഡെവലപ്പായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ഡെവലപ്പായിട്ട് വരുന്ന സമയത്ത് ഇത് സെറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്, ചാൻസ് കൂടുതലാണ്. എനിവേ, ഇതാണ് എനിക്ക് ഇതിൽ പറ്റിയിട്ടുള്ള, എനിക്ക് തോന്നിയിട്ടുള്ള, പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള ഒരു ബഗ് മാത്രം. ബാക്കി ഒരു ബഗ് എന്ന് പറഞ്ഞാൽ ബാക്കി കൂളായിട്ടുള്ള
സിമ്പിൾ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അടിയിൽ രേഖപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ടോ, ജസ്റ്റ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ അപ്ലിക്കേഷൻ. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ സൂൺ.